നമസ്കാരം. ഐതിഹ്യമാല കഥകളിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കോലത്തിരിയും സാമൂതിരിയും എന്ന കഥയാണ്. ഇത് ഐതിഹ്യമാലയിലെ 13-ാമത്തെ കഥയാണ്. കേരളത്തിലുണ്ടായിരുന്ന രാജവംശങ്ങളിൽ പ്രശസ്തമായ രണ്ട് രാജവംശങ്ങളായിരുന്നു കോലസ്വരൂപവും നെടിയിരുപ്പ് സ്വരൂപവും. കോലസ്വരൂപത്തിലെ രാജാവിനെ കോലത്തിരി എന്നും നെടിയിരുപ്പ് സ്വരൂപത്തിലെ രാജാവിനെ സാമൂതിരിയും എന്നാണ് അന്നും ഇന്നും പറഞ്ഞു പോരുന്നത്. ഇവർ തമ്മിൽ കാണുമ്പോൾ വലിയ സ്നേഹവും ആഹ്ലാദമൊക്കെ ഭാവിക്കുമെങ്കിലും ഉള്ളുകൊണ്ട് ഒരു കാലത്തും രസത്തിലായിരുന്നില്ല. മാറി മാറി രാജ്യം ഭരിച്ച കോലത്തിരിമാരും സാമൂതിരിമാരും ഒരിക്കലും രസത്തിലായിരുന്നില്ല. പക്ഷേ കാണുമ്പോൾ വലിയ സ്നേഹമാണ്. ഒരു ദിവസം കോലസ്വരൂപത്തിലെ രാജാവ് കോഴിക്കോട് എഴുന്നള്ളി സാമൂതിരിപ്പാടിലെ കൊട്ടാരത്തിലെത്തി. കണ്ട ഉടനെ സാമൂതിരിപ്പാട് ഇറങ്ങി വന്ന് ഹസ്തദാനം ചെയ്ത് സ്വീകരിച്ച് സന്തോഷപൂർവ്വം അകത്തേക്ക് ആനയിച്ച് കൊണ്ടുപോയി. അവർ രണ്ടുപേരും ഇരിപ്പിടങ്ങളിൽ അമർന്നു, വർത്തമാനങ്ങളൊക്കെ തുടങ്ങി, സൽക്കാരങ്ങളൊക്കെ നടന്നു, ഒരുപാട് തമാശകൾ പറഞ്ഞു, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ ഉള്ളിൽ ഒരു നീരസം രണ്ടുപേരുടെയും ഉള്ളിലുണ്ട്, എന്താണെന്നറിയില്ല. അങ്ങനെ സംസാരത്തിനിടെ ഈ കോലത്ത് സ്വരൂപത്തിലെ തമ്പുരാൻ ചോദിച്ചു, സാമൂരി കുത്തുമോ എന്ന്. മൂരി എന്ന് പറഞ്ഞാൽ കാളയാണ്. ഒരു ഇത്തിരി പരിഹാസത്തിലാണ് ചോദിച്ചത്, സാമൂരി കുത്തുമോ എന്ന്. അപ്പം അത് ആ പരിഹാസം, ആ ധ്വനി സാമൂതിരിക്ക് മനസ്സിലായി. അദ്ദേഹം തിരിച്ചു ചോദിച്ചു, കോലത്തിരി കത്തുമോ എന്ന് ചോദിച്ചു. തിരിയല്ലേ, കോലത്തിരി കത്തുമോ എന്ന് ചോദിച്ചു. അപ്പോൾ കോലസ്വരൂപത്തിലെ രാജാവിന് മനസ്സിലായി അതും ഒരു കുത്തുവാക്കാണെന്ന്. അപ്പം അദ്ദേഹം പറഞ്ഞു, ചിലപ്പോൾ കത്തിയേക്കും, സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ സാമൂതിരി പറഞ്ഞു, കോലത്തിരി കത്തുമെങ്കിൽ സാമൂരി കുത്തുകയും ചെയ്യും എന്ന് പറഞ്ഞു. എന്നിട്ട് രണ്ടാളും അങ്ങോട്ട് പൊട്ടിച്ചിരിച്ചു. പകരത്തിന് പകരം കൊള്ളിവാക്ക് പറയുകയും ചെയ്തു. എന്തോ ഒരു തമാശ എന്നുള്ള മട്ടിൽ രണ്ടുപേരും പൊട്ടിച്ചിരിക്കുകയും ചെയ്തു. അപ്പോൾ അന്നത്തെ ആ സന്ദർശനമൊക്കെ കഴിഞ്ഞ് കോലസ്വരൂപത്തിലെ രാജാവ് നാട്ടിലേക്ക് മടങ്ങി. കോഴിക്കോടിന് തൊട്ട അയൽവാസിയാണ് കോലസ്വരൂപത്തിലെ രാജാവ്. അതായത് കോലത്തുനാടും സാമൂരിപ്പാട്ടിലെ രാജ്യവും തമ്മിൽ അവർ തമ്മിൽ അയൽവാസികളാണ്. അപ്പോൾ വേഗം മടങ്ങി പോവുകയും ചെയ്തു. അങ്ങനെ കുറച്ച് കാലം കഴിഞ്ഞു. കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ കോലസ്വരൂപത്തിലെ രാജാവ് ഒരു സമ്മാനം കൊടുത്തയച്ചു സാമൂരിപ്പാട്ടിലേക്ക്, ഒരു പെട്ടി. ഭൃത്യന്മാർ, കോലസ്വരൂപത്തിലെ ഭൃത്യന്മാർ പെട്ടിയും കൊണ്ട് കോഴിക്കോടെത്തി സാമൂരിപ്പാടിന് ഈ പെട്ടി കാഴ്ചവെച്ചു. തമ്പുരാൻ തന്നയച്ചതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ സാമൂരിപ്പാട് പെട്ടി നോക്കി. അതെന്താ ഇങ്ങനെ ഒരു സമ്മാനം കൊടുത്തേക്കാൻ, മുമ്പ് പതിവില്ലല്ലോ, ഇതെന്തോ ഒരു ചതിവുണ്ട് ഇതിൽ എന്ന് വിചാരിച്ചു. പെട്ടെന്ന് അദ്ദേഹം ആലോചിച്ചു അന്നത്തെ വർത്തമാനം. കോലത്തിരി കത്തിയേക്കും സൂക്ഷിക്കണം എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ഇത് ചതിവ് തന്നെയാണെന്ന് അദ്ദേഹത്തിന് ഉറപ്പായി. അദ്ദേഹം സ്വന്തം ഭൃത്യന്മാരെ വിളിച്ചു പറഞ്ഞു, ഈ പെട്ടി കൊണ്ടുപോയിട്ട് കുറച്ച് നേരം വെള്ളത്തിൽ മുക്കിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരിക എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഭൃത്യന്മാർ ആ പെട്ടി കൊണ്ടുപോയി കുറച്ച് നേരം വെള്ളത്തിൽ മുക്കി പിടിച്ചു. എന്നിട്ട് എടുത്തിട്ട് തുടച്ച് കൊണ്ടുപോയി സാമൂരിപ്പാടിലെ കയ്യിൽ കൊടുത്തു. അദ്ദേഹം അത് കയ്യിൽ വാങ്ങി. അപ്പോൾ താക്കോലുണ്ട് പെട്ടി തുറക്കാനുള്ളത്. അപ്പോൾ അദ്ദേഹം ആ താക്കോലെടുത്ത് പെട്ടി അങ്ങോട്ട് തുറന്നു. തുറന്നു നോക്കിയപ്പോൾ അതിൻ്റെ അകത്ത് വെടിമരുന്നാണ്, എക്സ്പ്ലോസീവ്, പൊട്ടിത്തെറിക്കണത്. പക്ഷെ എന്താ കാര്യം, വെള്ളത്തിൽ മുക്കിയിട്ടല്ലേ തുറന്നത്, ഒന്നും പറ്റിയില്ല. അത് മുഴുവൻ അങ്ങോട്ട് തണുത്ത് വളരെ മോശമായ സ്ഥിതിയിലായിരുന്നു. ഇത് കണ്ടുകൊണ്ടാണ് കോലസ്വരൂപത്തിൽ നിന്ന് വന്നിരിക്കുന്ന ഭൃത്യന്മാരവിടെ നിൽക്കുന്നത്. അവരൊന്നും മിണ്ടാതെ മടങ്ങിപ്പോയി. എന്നിട്ട് അവരുടെ രാജാവിനോട് വിവരമൊക്കെ പറഞ്ഞു, ഇങ്ങനെയൊക്കെ ഉണ്ടായി, ഞങ്ങൾ പെട്ടി കൊടുത്തു, അവിടെ തമ്പുരാൻ അത് വെള്ളത്തിൽ മുക്കിച്ചിട്ടാണ് തുറന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ കോലസ്വരൂപത്തിലെ രാജാവ് ഇളിഭ്യനായി.
ഇനി ഒന്നും വേണ്ട, അങ്ങനെ തന്നെ ഇരിക്കാൻ പറ്റിയ മണ്ടത്തിന് ആരും അറിയണ്ടാണ്ട് മിണ്ടാതിരുന്നു. കുറച്ച് നാൾ കഴിഞ്ഞു. അപ്പോൾ സാമൂതിരി പാട്ടിലേക്ക് ഒരു ബുദ്ധി തോന്നി. അദ്ദേഹം ഒരു പെട്ടിയിൽ ഒരു സമ്മാനം കോലസ്വരൂപത്തിലെ രാജാവിന് കൊടുത്തയച്ചു. അപ്പോൾ കോഴിക്കോട് നിന്ന് ഭൃത്യന്മാർ ആ പെട്ടിയും കൊണ്ട് കോലസ്വരൂപത്തിങ്കലെത്തി. അവിടെ രാജാവിന് പെട്ടി കൊടുത്തു, സാമൂതിരി പാട്ടിലേക്ക് തന്നയച്ച സമ്മാനമാണെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ കോലസ്വരൂപത്തിലെ രാജാവ് ഇങ്ങനെ നോക്കി, ഇത് പകരത്തിന് പകരം ചെയ്യണതായിരിക്കും, അന്ന് നാം കൊടുത്തയച്ചില്ലേ വെടിമരുന്ന്, അപ്പോൾ അതിന് പകരം ചെയ്യണത് തന്നെയായിരിക്കും, അതുകൊണ്ട് സൂക്ഷിച്ച് വേണം. എന്നിട്ട് ആലോചിച്ചു, ഭൃത്യന്മാർ പറഞ്ഞുല്ലോ വെള്ളത്തിൽ മുക്കിയിട്ടാണ് സാമൂതിരിപ്പാട് പെട്ടി തുറന്നതെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ഇതും വെള്ളത്തിൽ മുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഭൃത്യന്മാരെ വിളിച്ച് പറഞ്ഞു, ഇതൊന്ന് വെള്ളത്തിൽ മുക്കി പിടിക്കൂ കുറച്ച് നേരം പെട്ടി, എന്നിട്ട് കൊണ്ടുവരൂ എന്ന് പറഞ്ഞു. ഭൃത്യന്മാരതുപോലെ തന്നെ പെട്ടി കൊണ്ടേ വെള്ളത്തിൽ അങ്ങോട്ട് മുക്കി കുറച്ച് നേരം പിടിച്ചിട്ട് കൊണ്ടുവന്നു. തുടച്ചിട്ട് അത് രാജാവിൻ്റെ അടുത്ത് കൊടുത്തു. താക്കോലുണ്ട് പെട്ടിക്ക്. അപ്പോൾ രാജാവ് താക്കോലിട്ട് പെട്ടി തുറന്നു. പെട്ടി തുറന്നപ്പോൾ എന്താ കഥ, പെട്ടിയുടെ ഉള്ളിലെ കടന്നൽ കൂടായിരുന്നു. വെള്ളമൊക്കെ പെട്ടിയിലത് കയറിയപ്പോൾ ഈ കടന്നലുകളൊക്കെ കൂടെ ആകെ കോപാവേശത്തിൽ ഇളകി അങ്ങോട്ട് പൂക്കുറ്റി ചീറ്റണ മാതിരി പുറത്തേക്ക് ചീറ്റും. രാജാവിൻ്റെ മുഖത്തും കയ്യിലും കഴുത്തിലും ഒക്കെ കടിച്ച് കുത്തി, കടിക്കല്ലല്ലോ കുത്തുകല്ലേ ചെയ്യുക, കുത്തി അങ്ങോട്ട് മുഖം മുഴുവൻ വീർത്തു. അപ്പോഴേക്കും ഭൃത്യന്മാരും മറ്റ് സേവകരൊക്കെ ഓടി വന്ന് ഈ കടന്നലുകളെയൊക്കെ അടിച്ചും തീ വെച്ചും ഒക്കെ ഓടിച്ചിട്ട് രാജാവിൻ്റെ പ്രാണനെ ഒരുവിധം രക്ഷിച്ചു. ഇതാണ് കഥ. ഇത്രയേ ഉള്ളൂ കഥ. വളരെ ചെറിയ കഥയാണ്, വളരെ രസമായിട്ട് രസകരമായിട്ട് ഇത് കൊട്ടാരത്തിൽ ശങ്കുണ്ണിയവർകൾ ഐതിഹ്യമാലയിൽ വിവരിച്ചിട്ടുമുണ്ട്. ഈ കഥ ഇവിടെ തീരുന്നു. നന്ദി, നമസ്കാരം. ഐതിഹ്യമാല കഥകൾ തിങ്കൾ മുതൽ വെള്ളി വരെ മലയാളം ഡെയിലി ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ. ഐതിഹ്യമാല കഥകൾ കൂടാതെ മലയാളത്തിലെ പ്രശസ്തരായ എഴുത്തുകാരുടെ കഥകൾ ഉൾപ്പെടുത്തിയ വായനാലോകം, ഭാഗവതത്തിലെ സമ്പൂർണ്ണ കഥകൾ, മോട്ടിവേഷണൽ കഥകളുമായി ശുഭദിനവും ശുഭരാത്രിയും, പ്രതിദിന വാർത്തകൾ എന്നിവ സ്ഥിരമായി ലഭിക്കാൻ മലയാളം ഡെയിലി ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ അമർത്തുക. ഡെയിലി ന്യൂസ്, വിരൽ തുമ്പിൽ വിരിയുന്ന വിസ്മയം.